സംസാരം നടക്കുന്നുണ്ട്. കുറെ കാര്യങ്ങൾ ചിലപ്പോൾ 2023 ജൂലൈ 4 20 വർഷമാകും മൂസ ഇറങ്ങിയിട്ട്. ചിലപ്പോൾ അന്ന് ഡിക്ലെയർ ചെയ്യും. കാസ്റ്റിന്റെ കാര്യവും ഇതുവരെ ഒരു സബ്ജക്റ്റ് ഒരു ഓർഡർ ആയിട്ടില്ല. കാസ്റ്റിംഗ് ഒക്കെ അതിനുശേഷം ഉണ്ടാവുള്ളൂ. ഡയറക്ഷൻ ഇഷ്ടമാണ്. ഡയറക്ഷൻ വേറൊരു മേഖലയല്ലേ. ഒരുപാട് നമുക്ക് നമ്മൾ നന്നായിക്കുന്ന നമ്മൾ നടത്തുന്ന ഒരു നമ്മുടെ മനസ്സ് സിനിമയാകുന്നു എന്ന് പറയുന്ന ഒരു സംഭവം ഇതൊരാളുടെ രീതിക്ക് നിൽക്കുന്നു എന്നുള്ളത്. പക്ഷെ നമുക്ക് കുറച്ച് ടെൻഷൻ ഫ്രീ ആണ്, പിന്നെ കാര്യങ്ങൾ നടക്കും, കുറച്ച് സന്തോഷമുണ്ട്, കുറച്ച് ഫ്രീ ആണ്, റിലാക്സ്ഡ് ആണ്. അപ്പൊ ഞാൻ രണ്ടും ഒരേപോലെ അതിനെ ബഹുമാനിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ സിനിമയിലുണ്ടല്ലോ, അതൊരു സന്തോഷമല്ലേ. അതായത് ഞാൻ കുട്ടികളുടെ ഒരു ഡയറക്ടറാണ്. അപ്പൊ ഇതില് എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു കണ്ടന്റ് കണ്ടെന്ന്. അപ്പൊ ഈ ഫിലിമിൽ അട്രാക്ട് ചെയ്ത ഘടകം എന്താണ്? ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ സിനിമകൾ, ഇപ്പൊ സിനിമകൾ കുട്ടികളുടെ സിനിമ രണ്ട് രീതിയിൽ എടുക്കാം. ഇപ്പൊ മൈദൻ കുട്ടിച്ചാത്തൻ ഒരു കുട്ടികൾ ഒരു ഒരു ചാത്തൻ കുട്ടിച്ചാത്തൻ വരുന്നു, അങ്ങനത്തെ ഒരു ഫാന്റസിയിലായിരുന്നു. ഇപ്പൊ സി ഡി മൂസ എന്ന് പറയുന്ന സിനിമ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന അതിന്റെ ഫണ്ട് കൊണ്ടാണ്, അതിന്റെ ആ ഒരു ടോം ആൻഡ് ജെറി കളി കൊണ്ടാണ്. അതേസമയത്ത് എം ഡി സാറിന്റെ അനുബന്ധം എന്ന് പറയുന്ന സിനിമയുണ്ട്, അതിലൊരു സ്നേഹമാണ്, വിട്ടുവീഴ്ചയാണ്, അല്ലേ? ഓർമ്മയില്ലേ? ഒരു കുട്ടിയുടെ വിഴവ് കൊണ്ടൊരു സംഭവിച്ചപ്പോ അതിന് ഉണ്ടാകുന്ന ഒരു വിട്ടുവീഴ്ചയാണ്, വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ കുട്ടി പ്രേരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോ ഇപ്പൊ മങ്കിപ്പൻ കുട്ടിയുടെ ചില രീതിയിൽ അവനെ മാറ്റിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രസകരമായ രീതി. അപ്പൊ അതും സി ഡി മൂസയായിട്ട് ഒരിക്കലും നമുക്ക് സാമ്യപ്പെടുത്താൻ പറ്റില്ല. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു ഫൺ കണ്ട് ഇഷ്ടപ്പെടുന്നു. ഇത് കുട്ടികളുടെ ആഗ്രഹങ്ങളും കുറച്ച് യാഥാർത്ഥ്യങ്ങളും ഒക്കെയാണ്. ഇത് സംഭവിക്കാവുന്ന സംഭവിച്ചേക്കാവുന്ന അറിയാം, മറ്റേ നമുക്ക് സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. സിനിമകളുടെ കണ്ടന്റില് നെഗറ്റിവിറ്റി ഉൾപ്പെടുന്നത് കൊണ്ട് അത് സമൂഹത്തിന് ഒരുപാട് മോശം സംഭവിക്കുന്നു, അങ്ങനത്തെ സിനിമകൾക്ക് എങ്ങനെ സെൻസറിങ് കൊടുത്തു എന്നൊക്കെ ആകുലപ്പെടുന്ന ഒരു സാഹചര്യം രണ്ടു ദിവസം മുമ്പ് ഉണ്ടായി. ശരിക്കും ഒരു സിനിമയുടെ കണ്ടന്റിൽ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ മുകുന്ദനുണ്ണി പോലെ ഒരു സിനിമയിലെ പ്രൊട്ടഗോണിസ്റ്റ്, മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് പോലെ ഒരു സിനിമയിലെ മെയിൻ കഥാപാത്രം കംപ്ലീറ്റ്ലി സമൂഹത്തിന് കണ്ണിൽ നോക്കുമ്പോൾ വളരെ ആന്റി സോഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്ന ഒരു പ്രൊട്ടഗോണിസ്റ്റ് ആണെങ്കിൽ ആ പടത്തിന് സെൻസറിങ് പാടില്ല, അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുമോ? സിനിമ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും കഥ പറയുന്നതാണ് നന്മ. ഞാനിത് എന്നോട് മാത്രം ചോദ്യങ്ങളാവരുത്, ഒരുപാട് പേര് ഇരിപ്പുണ്ട്, ഞാൻ അത്ര വലിയ പണ്ഡിതനൊന്നുമല്ല. അപ്പൊ സിനിമ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും കഥ പറയുന്നതാണ്, നന്മയും തിന്മയും എല്ലാം ഒന്നിച്ചുള്ള ഒരു സങ്കലനമാണ് സിനിമ. അതിനകത്ത് ഇപ്പം നല്ലവരുടെ മാത്രം കഥ എടുത്ത് സിനിമ ആക്കാൻ പറ്റില്ല. എല്ലാവരും നമ്മൾ പ്രതിനിധീകരിക്കണം, അതാണല്ലോ കഥയും കഥാപാത്രങ്ങളും എന്ന് പറയുന്നത്. ഇതാണ് എന്റെ പരിമിതമായ അറിവിൽ നിന്നുള്ള ഉത്തരം. ഇനി എന്നെ കേട്ടോ.